നമസ്കാരം, എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനിയായ ഇ വൈ ഗ്ലോബൽ ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന മികച്ച അവസരങ്ങളാണ് നിലവിൽ ഇ വൈ ഗ്ലോബൽ ലിമിറ്റഡിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ വഴി ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാം, എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നതായിരിക്കും. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. ഇതാണ് ഇ വൈ ജി ഡി എസ് രജിസ്ട്രേഷൻ ലിങ്ക് ആയിട്ട് വരുന്ന ഗ്രാജുവേറ്റ് ഓഫ് ക്യാമ്പസ് ഹയറിംഗിന്റെ ഓൺലൈൻ ഫോം ആയിട്ട് വരുന്നത്. ഈ ഒരു ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാജുവേറ്റ് ഓഫ് ക്യാമ്പസ് ഹയറിംഗിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു ഫോമിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് നോക്കാം. ആദ്യം ഈ ഒരു ഫോമിൽ ചോദിക്കുന്ന നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെയാണ്. നിങ്ങളുടെ പേര് നൽകുക, നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡി, നിങ്ങളുടെ ഫോൺ നമ്പർ എന്നിവ നൽകുക. പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ 2020-2021 വർഷങ്ങളിൽ പാസ്ഔട്ട് ആയ ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മറ്റു വർഷങ്ങളിൽ പാസ്ഔട്ട് ആയവർക്കും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്കിലും 2020-2021 വർഷങ്ങളിൽ പാസ്ഔട്ട് ആയവരെയാണ് ഇ വൈ ഗ്ലോബൽ ലിമിറ്റഡ് റിക്രൂട്ട് ചെയ്യുവാൻ പോകുന്നത്. ഇനി ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് MSc എക്കണോമിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc മാത്സ് എന്നീ യോഗ്യതകളിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ BCA കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. ഈ പറയുന്ന വ്യത്യസ്ത ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. CGP അല്ലെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് നിങ്ങൾ നൽകേണ്ടി വരും. എബോവ് 60% മാർക്കാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ നൽകാം. മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. എബോവ് 60%, ബിലോ 60%, എബോവ് 70%. ഇതിൽ പറയുന്ന മൂന്ന് ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണെങ്കിലും അവർ 60% മുകളിൽ മാർക്കുള്ളവരെയാണ് പരിഗണിക്കാൻ സാധ്യത കൂടുതൽ. പിന്നീട് ഡു യു ഹാവ് എനി ആക്റ്റീവ് ബാക്ക്ലോഗ്? ആക്റ്റീവ് ബാക്ക്ലോഗ് ഉണ്ടായിരിക്കാൻ പാടുകയില്ല. അത് നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് നൽകാം. ആർ യു കറന്റ്ലി എംപ്ലോയിഡ്? നിങ്ങൾ കറന്റ്ലി എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് നൽകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് നൽകേണ്ടതില്ല. പിന്നീട് വരുന്നത് നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ്, അതായത് നിങ്ങളുടെ നോട്ടീസ് പീരീഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നൽകണം. നിങ്ങൾക്കത് നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ എന്നെ നൽകാം, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടീസ് പീരീഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു ടൈമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് 60 ദിവസത്തിനുള്ളിൽ, 30 ദിവസത്തിനുള്ളിൽ, 15 ദിവസം അതെല്ലാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ എന്നെ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി വാട്ട് ഈസ് യുവർ കറന്റ് കോമ്പൻസേഷൻ? നിങ്ങൾക്കത് നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നൽകാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ന് മാത്രം അവിടെ ഈ ഒരു കോളത്തിൽ എന്നെ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതിയായിരിക്കും. പിന്നീട് വരുന്ന വെൻ ക്യാൻ യു ജോയിൻ അസ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇമീഡിയറ്റ് ജോയിനർ ആണോ? April 2022, June 2022, മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. ഇമീഡിയറ്റ് ജോയിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം, അതല്ല ഏപ്രിൽ അല്ലെങ്കിൽ ജൂണിലൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് യുവർ കറന്റ് ലൊക്കേഷൻ? നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ നൽകാം. പിന്നീട് നിങ്ങളുടെ പ്രിഫേർഡ് ലൊക്കേഷൻ ആണ് ചോദിക്കുന്നത്. ഇ വൈ ഗ്ലോബൽ ലിമിറ്റഡ് ഈ പറയുന്ന നഗരങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. കേരളത്തിൽ ട്രിവാൻഡ്രം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാംഗ്ലൂർ, ട്രിവാൻഡ്രം, കൊൽക്കത്ത, പൂനെ, ചെന്നൈ, ഈ പറയുന്ന ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആർ യു ഫ്ലെക്സിബിൾ ടു ജോയിൻ എനി ലൊക്കേഷൻ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് നൽകിയതിനു ശേഷം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരം ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യേണ്ടത്. ഈ ഫോം നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫില്ലപ്പ് ചെയ്യുക. എന്തിനു ശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫ് ക്യാമ്പസ് ഹയറിംഗിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു ഓൺലൈൻ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് ഇതിൽ പറയുന്ന ഒഴിവുകളിലേക്ക്, ഈ പറയുന്ന ഗ്രാജുവേറ്റ് ഓഫ് ക്യാമ്പസ് ഹയറിംഗിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു ഫോമിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇപ്പോൾ തന്നെ യോഗ്യരായിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ ഈ പറയുന്ന ഫോം ഫില്ലപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നത്. എന്തായാലും BSc കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ള BCA, അതുപോലെ തന്നെ MSc എക്കണോമിക്സ്, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MSc മാത്സ്, ഈ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷനുള്ള 2020-2021 വർഷങ്ങളിൽ പാസ്ഔട്ട് ആയ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.